വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഉടനെ ട്രാക്കിൽ എത്തിക്കാൻ ഒരുങ്ങി ഇന്ത്യൻ റെയിൽവേ. BEML ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയുമായി സഹകരിച്ചാണ് ട്രെയിൻ രൂപകൽപ്പന ചെയ്യുന്നത്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി ട്രെയിൻ സജ്ജമാകുമെന്നാണ് പ്രതീക്ഷ. രാജധാനി എക്സ്പ്രസ്, തേജസ് എക്സ്പ്രസ് തുടങ്ങിയ ട്രെയിനുകളിലേക്കാൾ യാത്രാ സൗഹൃദ ഫീച്ചറുകൾ വന്ദേ ഭാരതിൽ ഉണ്ടെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. ബർത്തുകളുടെ വശത്ത് അധിക കുഷ്യൻ ഉൾപ്പെടെയുള്ള ഫീച്ചറുകൾ വന്ദേ ഭാരതിനെ വ്യത്യസ്തമാക്കുന്നു. ബർത്തുകൾ കൂടുതൽ സുഖപ്രദവും സൗകര്യപ്രദവുമായിരിക്കും. പൊതുവെ നിലവിലെ ട്രെയിനുകളിൽ മുകളിലെ ബർത്തിൽ കയറുക എന്നത് പലർക്കും അത്ര എളുപ്പമല്ല. കാലത്താത്ത എത്തിവലിഞ്ഞ് കയറാനുള്ള പ്രയാസം കാരണം പലരും ലോവർ ബർത്ത് കിട്ടാനാണ് താല്പര്യപ്പെടുന്നത്. എന്നാൽ വന്ദേ ഭാരതിൽ മുകളിലത്തെ ബർത്തിൽ എളുപ്പത്തിൽ കയറാൻ കഴിയുന്ന തരത്തിലുള്ള ഗോവണിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മികച്ച ഫീച്ചറുകളായതുകൊണ്ട് തന്നെ കുലുക്കമില്ലാതെ യാത്ര വന്ദേ ഭാരതിൽ ലഭിക്കും. നല്ല ആംബിയൻസ് ലഭിക്കാൻ ക്രീം മഞ്ഞ നിറങ്ങളാണ് ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കോമൺ ഏരിയയിൽ സെൻസർ അടിസ്ഥാനമാക്കിയുള്ള ലൈറ്റിംഗ് ആണ് ഉണ്ടാവുക. ഇടനാഴിയിൽ മികച്ച ലൈറ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആന്റി സ്പീൽ ഫീച്ചറുകൾ ഉള്ള വാഷ് ബേസിനാണ് മറ്റൊരു പ്രത്യേകത. സെൻസർ അടിസ്ഥാനമാക്കിയുള്ള വാതിലുകൾ, പുറത്തേക്കുള്ള ഓട്ടോമാറ്റിക് ഡോറുകൾ, ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക ബെർത്തുകളും ടോയ്ലറ്റുകളും, ഫസ്റ്റ് എസിയിൽ ചൂടുവെള്ളം ലഭിക്കുന്ന ഷവർ, നോയ്സ് ഇൻസുലേഷൻ, ദുർഗന്ധരഹിത ടോയ്ലറ്റ് സംവിധാനം എന്നിവയാണ് മറ്റു ഫീച്ചറുകൾ. വന്ദേ ഭാരത് ചെയർ കാറുകൾക്ക് സമാനമായി 160 കിലോമീറ്റർ വരെ വേഗതയിലാണ് ട്രെയിൻ ഓടുക. 16 കോച്ചുകളിലായിരിക്കും വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ ഉണ്ടാവുക. 11 AC 3 ടയർ കോച്ചുകൾ, 4 AC 2 ടയർ കോച്ചുകളും 1 AC ഫസ്റ്റ് ക്ലാസ് കോച്ചുമുണ്ട്. 823 പേർക്കാണ് യാത്ര ചെയ്യാനാവുക. കഴിഞ്ഞ വർഷം ഒക്ടോബർ അവസാനത്തോടെയാണ് നിർമ്മാണം ആരംഭിച്ചത്.